നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഡേവിഡ് ബെക്കാമിന്റെ ഇന്റർ മിയാമി തുടങ്ങിയ സമയം മുതൽ തന്നെ അങ്ങോട്ട് ലയണൽ മെസ്സി എത്തുമോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എത്തുമോ, നെയ്മർ എത്തുമോ, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ബെക്കാം തന്നെ അതിനെക്കുറിച്ചൊക്കെ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ESPN-നോട് സംസാരിച്ച വാക്കുകളാണ് അവർ ഉദ്ധരിച്ചുകൊണ്ട് മാർക്കയും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഇന്റർ മയാമി അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് ചർച്ചകൾ, ഏതൊക്കെ കളിക്കാരെ ആയിരിക്കും ഞങ്ങൾ കൊണ്ടുവരിക എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അത് റൊണാൾഡോ ആയിരിക്കുമോ, മെസ്സി ആയിരിക്കുമോ, നെയ്മർ ആയിരിക്കുമോ എന്നതൊക്കെ ആയിരുന്നു ചർച്ച. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാം, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ എപ്പോഴും നടക്കും. ഞാൻ വിചാരിക്കുന്നത് ഈ താരങ്ങളെയൊക്കെ സൈൻ ചെയ്യുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് തന്നെയാണ്, ഉറപ്പാണ് ഞാൻ സത്യസന്ധമായി പറയുന്നു. അതൊരു ഗ്രേറ്റ് പ്ലേസ് ആണ് മയാമി എന്ന് പറയുന്നത്. അങ്ങോട്ട് ഏത് താരത്തെയും എത്തിക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതൊരു ഗ്രേറ്റ് സിറ്റിയാണ്, നല്ലൊരു ഫാൻ ബേസ് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മയാമിയിലും ഫ്ലോറിഡയിലും ഒക്കെ, സൗത്ത് ഫ്ലോറിഡയിലും ഒക്കെ മികച്ച ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരുമുണ്ട്. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മയാമി എന്ന് പറയുന്ന ഒരു സിറ്റി ഏത് യൂറോപ്പിൽ കളിക്കുന്ന ഏതൊരു താരത്തിനും എത്താൻ ആഗ്രഹം കഴിയുന്ന ഒരു സിറ്റി തന്നെയാണ്. ആരെയും അങ്ങോട്ട് ആകർഷിക്കാൻ കഴിയും എന്നുകൂടി ഇപ്പോൾ ബെക്കാം പറയുമ്പോൾ, ഭാവിയിലെങ്കിലും ഈ സൂപ്പർ താരങ്ങൾ യൂറോപ്പിൽ അവരുടെ കളിയൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുമോ, ബെക്കാമിൻ്റെ ടീമിലേക്ക് ചേക്കേറുമോ, അങ്ങനെ മെസ്സിയും CR7 ഒരുമിച്ച് കളിക്കുന്ന ഒരു സമയം ആരാധകർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരിക്കും അതുണ്ടാകുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.